ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണും. മുളകാണ്. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു അടിപൊളി മുളക് സർബത്തിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ പാലക്കാടൻ ജില്ലയിൽ മാത്രം കിട്ടുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഈ മുളകൊന്ന് അരച്ചിട്ട് വരണം. നമുക്ക് അരച്ചിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മൂന്ന് മുളക് എടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് നന്നായി കുത്തിച്ചതയ്ക്കണം. അതായത് മിക്സിയിലിട്ട് അടിച്ചാലൊന്നും അതിൻ്റെ ഒരു ഭംഗി കിട്ടില്ല, ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കല്ലിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് ചതയ്ക്കാം. അപ്പോൾ കുറച്ചൊക്കെ ചതഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് ചതയ്ക്കാനുണ്ട്. അപ്പോൾ ഇത് ഏകദേശമൊക്കെ ചതഞ്ഞിട്ടുണ്ട്. ഒരു അത്യാവശ്യം വേണ്ട രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാക്കി പരിപാടികളിലേക്ക് കടക്കാം. അപ്പോൾ നേരത്തെ വെച്ചത് അമ്മിക്കല്ലിൻ്റെ അടുത്തുനിന്നാണ്. അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ അലക്കുകലാണ് കുറച്ച് വെളിച്ചത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ഇതിലേക്ക് അത് നമ്മുടെ അരച്ച് വെച്ചിട്ടുള്ള മുളക് എടുത്തിടാം. അടുത്തായിട്ട് നമ്മുടെ നാരങ്ങ, നാരങ്ങയുടെ ഹാഫ് മതി. നല്ലപോലെ പിഴിഞ്ഞൊഴിക്കും നമുക്കിതിലേക്ക്. ശരിക്കും നമ്മുടെ പണ്ടിറങ്ങിയിട്ടുള്ള ഫുൾ ജാർ സോഡയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ്, പക്ഷെ കിഡു ടേസ്റ്റാണ്. നല്ലപോലെ കലക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാം. ഇതിടുന്ന സമയത്ത് ഉപ്പ് തന്നെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഉപ്പാണ് കുറച്ചുകൂടി ടേസ്റ്റ്. ചിലരൊക്കെ പഞ്ചസാര ഇടാറുണ്ട്, അത് വേണ്ട. ഞാൻ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയുടെ ഒരു ചെറിയ പീസ് കൂടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോഡ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി പതച്ചൊന്ന് പൊങ്ങി കയറുന്നുണ്ട്. അത് സീനില്ല, പക്ഷെ അതൊരു രസമാണ്. ഇത് മെല്ലെ മെല്ലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മുളകൊക്കെ ആകെ മുകളിലേക്ക് കയറി വന്നിട്ടുള്ളൊരു അടിപൊളി രീതിയാണ്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും ഇത്. നല്ല ടേസ്റ്റാണിത്. കണ്ടോ, അതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിഡു ടേസ്റ്റാണ്. എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കര ഇഷ്ടമാവും. വേണമെങ്കിൽ ചെറിയൊരു ലൈറ്റായിട്ട് ഇഞ്ചിയുടെ കഷ്ണം കൂടി എടുത്തിടാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞാപ്പയാണ് ഉണ്ടാക്കി തരാറുള്ളത്. ഞങ്ങൾക്ക് KSRTC സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നിന്നാണ് ഞാനിത് കുടിച്ചിട്ടുള്ളത്. കിഡു ടേസ്റ്റാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ ഞാനിത് കുടിച്ചതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നല്ല രസമുണ്ട് കാണാൻ. അരവ പൊള്ളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കിഡു സാധനമാണ്. നമ്മുടെ മുളകൊക്കെ ഇങ്ങനെ മേലേക്ക് മേലേക്ക് കയറി വരുന്നുണ്ട്. കിഡു ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.